അസ്സാമലൈക്കും റംലത്ത് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കനോ അമർത്താനോ ഒന്നും മറക്കരുത് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ഒരു ചക്ക വറുത്തതുകൊണ്ടാണ് ഈ മഴക്കാലത്ത് നല്ല കട്ടൻ ചായയും ചക്ക വറുത്തതും അങ്ങനെ കഴിച്ചിട്ട് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊരു രസമാണെന്നറിയാമോ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ചക്ക വറുത്തൊക്കെ കഴിക്കാനൊരു രസമല്ലേ അപ്പോൾ ഇപ്പോൾ ചക്ക നല്ല സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമാണല്ലോ മഴക്കാലം ചക്കയും ഒക്കെ ഒരേ ടൈമിനല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുവിധം ചക്ക ഒക്കെ വെള്ളം ഇറങ്ങാത്തൊക്കെ കിട്ടാൻ പ്രയാസമാണ് എന്നാലും കുഴപ്പമില്ല അപ്പോൾ രണ്ട് ചക്ക ചക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കുറച്ച് ചക്ക വറുത്തതാണ്ട് ആരോയിക്കാം ഞാൻ കുറച്ചൊരു മെനക്കെട്ടുള്ള കാര്യമാണ് എന്നാലും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചക്ക ഒക്കെ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തിന്നാനൊക്കെ അതൊരു രസമാണ് അപ്പോൾ കുറച്ച് മെനക്കെട്ടാലും വേണ്ടില്ല ഞാനത് ഒക്കെ വെട്ടി പൊളിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കുരുമൊക്കെ ഒന്ന് വേറെ ആക്കി ചവണിയൊക്കെ ഒന്ന് വേറാക്കി എടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം ഒക്കെ കൊത്തി പൊളിച്ച് വെട്ടി കഷ്ണങ്ങളാക്കി ചുളക്ക പറിച്ച് എടുത്തിട്ടുണ്ട് നല്ല മൂക്കാത്ത ചക്ക ആവണം കേട്ടോ നമുക്ക് ചക്ക വറക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇതൊക്കുരുമൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെറിയ നീളത്തിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്യുന്ന പരിപാടിക്ക് കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിഞ്ഞ് കാണിക്കട്ടോ കുറച്ച് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇത്ര ആയിക്കിട്ടേ പിന്നെ പണി എളുപ്പമാണ് ചക്ക ഒന്ന് കഷ്ണം വെട്ടി ചുളക്കൊന്ന് പറിച്ചെടുക്കേണ്ട പണിയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ഒന്നും ചായക്ക് കടിയൊന്നും ഇല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഇടയ്ക്ക് എടുത്ത് കഴിക്കാം അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ചക്ക കണ്ടമാനം ഉള്ള സ്ഥല സമയമാണ് അപ്പോൾ ഇതേ രീതിയിലാണ് ചക്ക എടുക്കേണ്ടത് നീളത്തിൽ ഇങ്ങനെ കഷ്ണാക്കിയിട്ടാണ് എടുക്കേണ്ടത് നല്ല കനം കുറയും ചെയ്യരുത് എന്നാൽ കട്ടി കൂടും ചെയ്യരുത് നല്ല കട്ടി കൂടിയ ചക്ക ചുള ചക്കയുടെ ചുളകൾ ഉണ്ടാകുമല്ലോ അത് എടുക്കും ചെയ്യരുത് വർക്കുള്ള ചക്കക്ക് കുറച്ചൊരു കനം കുറവുള്ള ആയിരിക്കണം ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ കട്ടി കൂടി വിചാരിച്ച് കുറച്ച് കട്ടിയൊന്നും കുറച്ചരിഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ ഇതായി ഞാനൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാത്രത്തിലിട്ടിട്ട് ഞമ്മക്ക് മിക്സ് ചെയ്യാനും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് മിക്സ് ചെയ്യാറ് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് രണ്ട് പാത്രത്തിലേക്കാക്കി മാറ്റിയതിൻ്റെ ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് മഞ്ഞൾപ്പൊടി ഉപ്പും ഒരു കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അതാ ഞാൻ കുറച്ച് പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നിച്ചൊരു പാത്രത്തിൽ തന്നെ ആക്കി വെക്കാം അത് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ടാണ് ഞാൻ രണ്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പുണ്ടായിക്കോട്ടെ അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുക്കുക അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്കിങ്ങനെ കുറേശയായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക ഉപ്പും മഞ്ഞളും എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ കൂടുതൽ ടൈമൊന്നും വെക്കണ്ട അപ്പോൾ ചക്ക കുഴഞ്ഞു പോവും കൂടുതൽ ടൈമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അത് അതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഈ രണ്ടും കൂടെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മൂടിയാക്കാം അപ്പോൾ അത് മൂടി വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ വീട്ടിലുണ്ടാക്കിയ ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അത് അതിൽ കുരുമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടാണ് ഒഴിക്കാൻ അരിപ്പ് വെച്ചിട്ടാണ് ഒഴിക്കുന്നത് കുരുമുളക് വെളിച്ചെണ്ണ കേടു വരാതിരിക്കാൻ കുരുമുളക് ഇട്ട് വെക്കുന്ന ഒരു ഒരു ടിപ്പാണ് അത് കുരുമുളക് ഇട്ട് വെക്കും അതുപോലെ കല്ലുപ്പ് കിഴി കെട്ടിയിട്ട് അത് ഇടും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ വെളിച്ചെണ്ണ എത്ര കാലം വേണമെങ്കിലും കേട് എന്നാണ് പറയുക അപ്പോൾ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല ചൂടായതിനു ശേഷം വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിലാണല്ലോ മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഞാൻ കൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ ഇനി വെളിച്ചെണ്ണ നല്ല ചൂടായതിനു ശേഷം അതിലേക്ക് കോരി കൊടുക്കുക പിന്നെ ഇത് കുറച്ച് ടൈമൊക്കെ പിടിക്കും നമ്മൾ പെട്ടെന്ന് വേവിക്കാൻ പറ്റിയ ഒരു സാധനമല്ല ഇത് നല്ല പോലെ വെളിച്ചെണ്ണയൊക്കെ ഇടുന്നിട്ട് നല്ല രീതിയിൽ ഇപ്പം ചക്ക നല്ല കറിമുറ ആവണമെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈം ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റോളം എനിക്ക് ടൈം പിടിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത്രയും ടൈം നല്ല ചൂ പിന്നെ സ്പീഡിൽ തന്നെ നല്ല ഗ്യാസൊക്കെ ഫുള്ളിൽ തന്നെ വെച്ചിട്ട് നല്ല ഇതിൽ കത്തി പിന്നെ വേവിച്ചെടുക്കണം എന്നാലത് കറുമുറായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ചക്ക ഇങ്ങനെ കുഴഞ്ഞ പോലെ ആയിട്ട് ചക്ക ചിപ്സ് ആയി കിട്ടൂല അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കണം പെട്ടെന്നിട്ടിട്ട് പെട്ടെന്നൊന്നും കോരി എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂല സമാധാനത്തിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം ഇരിക്കന്നെ വേണം വേവ തന്നെ വേണം നല്ല വെന്ത് അതിങ്ങനെ ഇളക്കുമ്പോൾ നമുക്കൊരു ശബ്ദം ഇങ്ങനെ വരും കായ ഒക്കെ വരുന്ന ഒരു കിരി കിരി കിരിന്നുള്ളൊരു ഒച്ച ഉണ്ടല്ലോ ആ ഒച്ച വരുമ്പോൾ നമുക്ക് കോരി എടുക്കാൻ പറ്റുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചക്ക കുഴഞ്ഞ രീതിയിലാവും കിട്ടുക വറുത്ത രീതിയിൽ കിട്ടണ്ടാവൂല അപ്പോൾ ഏകദേശം കായ് വന്നിട്ടുണ്ട് നല്ല മൂക്കണം കിടന്നിട്ട് നല്ല രീതിയിൽ വെളിച്ചെണ്ണയൊക്കെ കിടന്നിട്ട് നല്ല മൂക്കണം എന്നാൽ തന്നെ നമുക്ക് ചക്ക വറുത്തതായി കിട്ടുള്ളൂ അപ്പോൾ ഇതാ ചക്ക നല്ല മൂത്ത് വന്നിട്ടുണ്ട് എടുക്കുമ്പോൾ ശബ്ദം ഇങ്ങനെ കേൾക്കണം അപ്പോളേനെ നമുക്ക് കോരാനുള്ള പാകമായി എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ ഇനി ഒരു പ്ലേറ്റിലേക്ക് ഒരു പേപ്പറൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് എണ്ണ ഉണ്ടെങ്കി അതിൽ പിടിച്ചോളൂ അപ്പോൾ അതിന് ശേഷം നമുക്കതൊക്കെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് അടുത്തതും കൂടെ അടുപ്പത്ത് കിട്ടുകൊടുക്കുക ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ട കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂട് വേണം വെളിച്ചെണ്ണക്ക് അപ്പോഴേ നല്ല പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടുകയുള്ളൂ ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചക്ക കുഴഞ്ഞു പോവും പിന്നെ നമുക്കത് മുരിഞ്ഞ് കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ നല്ല ചൂടിൽ തന്നെ ആവണം ഇനി അതുപോലെ അതും ഇതും അതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക എങ്ങനായാലും ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നമുക്ക് പ്രതീക്ഷിക്കണം അത് ചക്ക ചിപ്സായി കിട്ടാൻ അപ്പം ഇതാതും ആയിട്ടുണ്ട് ഇതുകൊണ്ട് കോരി എടുത്തതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അതിൻ്റെ കൂടെയുള്ള ബെല്ലക്കൺ അമർത്താനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം ചെയ്താൽ മതി പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് അപ്പോൾ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണില്ല എന്നൊരു തോന്നല് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ അടുത്തതുമായിട്ടുണ്ട് അപ്പം നമ്മളെ ചക്ക ഒക്കെ വറുത്ത് നല്ല കറുമുറ ആയിട്ടുള്ള ചക്ക വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എപ്പോൾ എല്ലാവർക്കും കിട്ടുന്നൊരു സാധനമാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമുക്കത് ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല അപ്പോൾ ഇടക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുക അത് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കെടുത്ത് കഴിക്കാം അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നാൽ എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ പിന്നെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അസ്സലാലൈക്കും